സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപകമാവുകയാണ്. മൂന്നിലൊന്ന് പനിക്കേസുകളും വടക്കൻ ജില്ലകളിലാണ്. മലപ്പുറത്ത് ഇന്നലെ മാത്രം 2243 പേർക്കാണ് പനി ബാധിച്ചത്. അപ്പോൾ എന്താണ് സംസ്ഥാനത്തെ പൊതുവായ സാഹചര്യമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് കൗസർ ഉണ്ട്, കോഴിക്കോട് നിന്ന് ശ്രീധരൻ കുറിയടത്തും. കൗസർ, എന്താണ് തലസ്ഥാനത്തെ അവസ്ഥ? എന്താണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? എന്തൊക്കെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്? ശാലിനി, മൺസൂൺ തുടങ്ങിയതിന് ശേഷം സംസ്ഥാനം പനിക്കിടക്കയിൽ തന്നെയാണ്. കഴിഞ്ഞ മാസം മാത്രം 279,000 പേരാണ് വിവിധ ജില്ലകളിൽ പനിക്ക് ചികിത്സ തേടിയത്. ഈ മാസം തുടങ്ങി 2 ദിവസത്തിന് ശേഷം 30,000 പേർക്ക് ഈ 2 ദിവസത്തിനകം തന്നെ സംസ്ഥാനത്ത് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഡെങ്കിപ്പനിയുണ്ട്, എലിപ്പനിയുണ്ട്, വൈറൽ ഫീവർ പകർച്ചപ്പനിയുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ കൂടെ ചിക്കൻ പോക്സും പടരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. നിരവധി പേർക്ക് ചിക്കൻ പോക്സും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം, കോവിഡ് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കോവിഡ് 3672 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 9 കോവിഡ് മരണം ഇന്നലെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു. 1000 ഏകദേശം 854 രോഗികളാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇന്നലെ ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം ശക്തമാക്കണമെന്നൊരു നിർദ്ദേശമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ പനി ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ 2244 പേർക്ക് ഇന്നലെ ഈ പനി സ്ഥിരീകരിച്ചിരുന്നു. വയനാട് ജില്ലയിൽ ചിക്കൻ ബോക്സ് അടക്കം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, കുട്ടികളിൽ തക്കാളിപ്പനി വ്യാപകമായി കണ്ടുവരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. കിൻഡർ ഗാർഡനുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ സ്കൂൾ തുറന്നു. ജൂൺ മാസം സ്കൂൾ തുറന്നതിന് ശേഷം വിവിധ ജില്ലകളിൽ നിന്നുള്ള കണക്ക് പ്രകാരം ഏകദേശം 25% ഹാജർ കുട്ടികളുടെ കുറവാണ്. ഇതിന് കാരണമായി അവർ പറയുന്നത് മിക്ക കുട്ടികളും പനി ബാധിച്ച് ചികിത്സയിലാണെന്നാണ്. ഈ സാഹചര്യത്തിൽ ശക്തമായ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാനം ഒട്ടുക്കും നൽകുന്നത്. ഈ പനി പടരാൻ പ്രത്യേകമായിട്ടുള്ള കാരണം അവർ പറയുന്നത് മഴ തുടർച്ചയായിട്ട് പെയ്യുന്നില്ല, ഇടയ്ക്കിടെ മാത്രമാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത് സഹായകരമാണ്. കൊതുക് വളരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ കൊതുകിലൂടെ ഡെങ്കിപ്പനിയും വൈറൽ ഫീവറും അടക്കം പടരാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, വൃത്തിഹീനമായ സാഹചര്യമുണ്ട്. അത് കാരണമാണ് എലിപ്പനി അടക്കം പടരാനുള്ള സാഹചര്യമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. ശാലിനി. ഓക്കെ ശ്രീധരൻ, പല രീതിയിലുള്ള പനി ഇങ്ങനെ പിടിമുറുക്കുകയാണ്. കൂടുതൽ അത് വടക്കൻ ജില്ലകളിലാണ്. H1N1 അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട്. എന്താണ് ജില്ലയിലെ ഒരു സാഹചര്യം? ശാലിനി, നേരത്തെ കൗസർ പറഞ്ഞ് നിർത്തിയെടുത്തും തുടങ്ങുകയാണെങ്കിൽ മഴ പ്രതിരോധ പ്രവർത്തനങ്ങൾ, പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇക്കുറി കാര്യമായി ഊർജിതമായി വടക്കൻ ജില്ലകളിൽ നടന്നിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നത്. H1N1 കോഴിക്കോട് തന്നെ വലിയ രീതിയിൽ തന്നെ പടരുന്നുണ്ട്. എവിടെയും ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ H1N1 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡെങ്കിപ്പനിയും കോഴിക്കോട് വലിയ രീതിയിൽ പടരുന്നുണ്ട്. ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടുന്നതാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ 7 പേർക്ക് എലിപ്പനിയും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മറ്റൊരു പ്രധാന കാര്യം, കഴിഞ്ഞ ഒരു മാസത്തിനിടെ 50,000 പേർക്കാണ് പനി ബാധിച്ചതായി ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള ഔദ്യോഗിക കണക്ക്, DMO ഓഫീസിൽ നിന്ന് ലഭ്യമാവുന്ന കണക്ക് തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ടതും. അതേസമയം മലയോര മേഖലയിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ പനി ക്ലിനിക്കുകൾ ഊർജിതമല്ല എന്നുള്ളൊരു പരാതിയും മറുഭാഗത്തുണ്ട്. ഈ കാലാവസ്ഥ വ്യത്യാസം എന്നെല്ലാം പറഞ്ഞ് പനി കൂടാനുള്ള കണക്കായി ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ചികിത്സയ്ക്കോ പനി ക്ലിനിക്കുകൾക്കോ കാര്യമായൊരു ഊന്നൽ ജില്ലയിൽ നൽകി തുടങ്ങിയിട്ടില്ല. നഗരകേന്ദ്രീകൃതമായ ആശുപത്രികളിൽ മാത്രമേ പനി ക്ലിനിക്കുകളുള്ളൂ. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ എണ്ണവും പരിശോധിക്കുകയാണെങ്കിലും ഇതിനോടൊപ്പം തന്നെ വലിയ ഗൗരവമായുള്ള കാര്യം തന്നെയാണ്. മലയോര മേഖലകളിൽ മിക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കൃത്യമായ ഒരു മെഡിക്കൽ പരിചരണം രോഗികൾക്ക് കിട്ടുന്നില്ലെന്നുള്ളൊരു പരാതി കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള താലൂക്കുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ജില്ലയിൽ 13 വേക്കൻസികൾ ഇനിയും നികത്തപ്പെടാതെ കിടക്കുന്നുമുണ്ട്. ഡോക്ടർമാരുടെ, അഡ്മിനിസ്ട്രേറ്ററിൽ ഉൾപ്പെടെ ഡോക്ടർമാരുടെ ഒഴിവ് ഈ ഒരു പനി പ്രതിരോധ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട് തന്നെയാണ് വിലയിരുത്തൽ. ഏതായാലും കൂടുതൽ വരും ദിവസങ്ങളിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പനി ക്ലിനിക്കുകൾ വ്യാപകമാക്കാനുള്ള നടപടികൾക്ക് തുടക്കമിട്ടു എന്ന് മാത്രമാണ് ഇപ്പോൾ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ശരി ശ്രീധരൻ.